ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. പാഡിൽ ലെറ്റ്സ് ടോക്ക് ബിസിനസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഒരു സിഇഒയുടെ റോൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മളൊരുപാട് സ്റ്റാർട്ടപ്പിനെ പറ്റിയൊക്കെ കേൾക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ വിജയത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ സിഇഒയുടെ റോൾസ്. അപ്പോൾ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള മൂന്ന് റോളുകളാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഫസ്റ്റ് തിങ് ഈസ് ക്രിയേറ്റ് എ വിഷൻ ആൻഡ് സ്ട്രാറ്റജി ആൻഡ് ദെൻ കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ബിൽഡ് എ ടീം. ആൻഡ് തേർഡ് വൺ ഈസ് മേക്ക് ഷുവർ കമ്പനി എക്സിക്യൂട്ട് ഇറ്റ്സ് പ്ലാൻ ആൻഡ് ഹാസ് ക്യാഷ് ഇൻ ദ ബാങ്ക് എന്നുള്ളതാണ്. ഇത് മൂന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു, സ്ട്രാറ്റജി ആൻഡ് വിഷൻ. ആ വിഷൻ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, അതുകൂടാതെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണറിനെ പറ്റി പറയുമ്പോൾ, ഒരു വിഷണറി ആയിരിക്കണം, വിഷനുള്ള ആളായിരിക്കണം, ദീർഘവീക്ഷണം ഉണ്ടാവണം എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ആ വിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി വ്യക്തമായ സ്ട്രാറ്റജീസ് ഉണ്ടാവണം, കറക്റ്റായിട്ടുള്ള തന്ത്രങ്ങൾ, ഓരോ സമയത്തും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ സ്റ്റേജിലേക്ക് എങ്ങനെയൊക്കെ എത്തിച്ചേരണം എന്നുള്ളതിന് വ്യക്തമായ പ്ലാൻ ഉണ്ടാവണം. അതും നമ്മൾ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ സിഇഒനെ സംബന്ധിച്ച് പറയുമ്പോൾ, സിഇഒ ഇതിൻ്റെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ലിങ്കും കൂടിയാണ്. ഈ സ്ട്രാറ്റജി നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക്, നമ്മുടെ വിഷൻ എന്താണ്, സ്ട്രാറ്റജി എന്താണെന്നുള്ള എത്തിക്കേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കും കൂടിയാണ് സിഇഒ. അത് പ്രധാനമായും മൂന്ന് തരം ആളുകളിലേക്കാണ് എത്തിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ടീമിലേക്ക് തന്നെ, നമ്മുടെ കൂടെയുള്ള ടീമിനാണ് ആദ്യം കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത് സിഇഒയിൽ. നമ്മുടെ വിഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പ്ലാൻസ് ഇന്നതാണ്, ഇന്ന സ്ട്രാറ്റജിയിലാ മൂവ് ചെയ്യണം എന്നുള്ളത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ടീമിലെത്തണം. രണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. മൂന്ന്, നമ്മുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിക്കണം. അപ്പോഴാണ് ബിസിനസ്സിലേക്ക് ഫണ്ട് വരികയും അടുത്ത ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. സോ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കായിട്ട് വിഷൻ്റെയും സ്ട്രാറ്റജിയുടെയും കാര്യത്തിൽ പെരുമാറുക എന്നുള്ളതാണ് ആദ്യത്തെ റോള്. രണ്ടാമത്തെ കാര്യം ബിൽഡ് എ ടീം എന്ന് പറഞ്ഞു. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ, അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ വരുന്ന ടീം, എസ്പെഷ്യലി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ആദ്യത്തെ ഒരു 5-10 ആളുകൾ ജോയിൻ ചെയ്യുന്നവർ വളരെ കീ ആയിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും ആ ഓർഗനൈസേഷനിലേക്ക് എത്തിക്കേണ്ടത്. കാരണം അവരുടെ പെർഫോമൻസിനെ കൂടെ ബേസ് ചെയ്തായിരിക്കും ആ ഓർഗനൈസേഷൻ്റെ വളർച്ച ഇരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എച്ച് ആറിൻ്റെ പാർട്ട് അല്ലെങ്കിൽ ഒരു ടീം ബിൽഡിങ്ങിൻ്റെ പാർട്ട് പറയുമ്പോൾ രണ്ട് കീ ഏരിയാസ് ഉണ്ട്. ഒന്ന് സെലക്ഷൻ, സെക്കൻഡ് തിങ് ഇസ് മോട്ടിവേഷൻ. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിഷൻ എന്താണ്, പ്ലാൻ എന്താണെന്നുള്ളത് പറഞ്ഞ് അതിന് പറ്റുന്ന ആളുകളെ തന്നെയായിരിക്കണം ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. സെക്കൻഡ് തിങ് ഇസ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവരുടെ പെർഫോമൻസ് എത്രത്തോളം ലഭിക്കുന്നു അതിനനുസരിച്ച് ഓർഗനൈസേഷൻ്റെ ആ ഒരു സ്പീഡ്, ആ ഡെവലപ്മെൻറ്റിനുള്ള സ്പീഡ് വളരെ കൂടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ്സും, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കൾച്ചർ ബിൽഡ് ചെയ്യുക, അവരുടെ ബിഹേവിയറും ഓർഗനൈസേഷൻ്റെ ആ പെർഫോമൻസും തമ്മിലൊക്കെ വലിയ ബന്ധം ഉണ്ടാവും. അതിന് പറ്റുന്ന ഒരു കൾച്ചറും സിസ്റ്റവും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ കീ ആയിട്ടുള്ള കാര്യമാണ്. ദെൻ തേർഡ് തിങ് ഈസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ കമ്പനിയിൽ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഫണ്ട് നമുക്ക് ബിസിനസ്സിലുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ ക്യാഷ് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനെപ്പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ക്യാഷിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പല പ്ലാനുകളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസും ഒക്കെ വർക്കൗട്ട് ആകാതെ പോകുന്നത് സമയത്ത് കമ്പനിയിൽ പ്രോപ്പറായിട്ടുള്ള ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഞാൻ ആദ്യം പറഞ്ഞു വിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഫണ്ട് ഉണ്ടെങ്കിലാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ പറ്റുക. ഇനി ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് നോക്കുമ്പോഴാണ് ആ സിഇഒയുടെ ഒരു ദിവസം തന്നെ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വരുന്നത്. ആ ഓപ്പറേഷണൽ പ്ലാൻ എങ്ങനെയായിരിക്കണം, ഒരു മൂന്ന് തട്ടിലായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തിങ് ഈസ് ഒരു ഇൻ്റേർണൽ പ്ലാൻ. ഇൻ്റേർണൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ഡെയിലി 1-to-1 മീറ്റിംഗ്സ് നടത്തേണ്ടത് നമ്മുടെ കീ ആയിട്ടുള്ള ആൾക്കാർ, നേരത്തെ പറഞ്ഞ ആ സ്ട്രോങ് ടീം മെമ്പേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ, അവരുമായിട്ട് നടത്തേണ്ട 1-to-1 മീറ്റിംഗ്സ്, അവരിൽ നിന്ന് നോക്കേണ്ട റിപ്പോർട്ട്സ്, അങ്ങനെ വെരിഫൈ ചെയ്യേണ്ട കുറേ ഡാറ്റാസ്, ഇതിനൊക്കെ വേണ്ടി കുറേ ഇൻ്റേർണൽ ടാസ്കുകൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. എക്സ്റ്റേർണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സ്, മാർക്കറ്റുമായിട്ട് ദൈനംദിനം സംവേദിക്കേണ്ട കാര്യങ്ങളുണ്ട്, മാർക്കറ്റ് റെസ്പോൺസ് അറിയേണ്ടതുണ്ട്. ഇനി മൂന്നാമതൊരു പ്രധാന കാര്യം കൂടെ, അതിനെ നമ്മൾ ഓഡ്സ് ആൻഡ് എൻഡ്സ് എന്ന് പറയും. ഓഡ്സ് ആൻഡ് എൻഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാനിങ്ങിന് വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യണം, ലേണിങ്ങിന് വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണതിൻ്റെ ആവശ്യകത, അതുപോലെ തന്നെ സമാനമായ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പല അസോസിയേഷനുകളിലും ട്രേഡ് ഫെയറുകളിലും ഇങ്ങനെയൊക്കെ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ ആ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതിന് തന്നെ ഒരു സ്ട്രക്ചേർഡ് വേ ഉണ്ടായിരിക്കണം.
അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താണ് ഒരു ഓൺട്രപ്രണർ നീങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. നല്ലൊരു വിഷണറിയും നല്ലൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന ആളായാൽ മാത്രം പോരാ, ഇത് പ്രോപ്പറായി നമ്മുടെ ടീമിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നല്ലൊരു ടീമിനെ ഒപ്പം നിർത്തണം, അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അവരുടെ സെലക്ഷനിലും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, റൈറ്റായിട്ട് നമ്മുടെ പ്ലാനുകൾ എക്സിക്യൂട്ട് ആവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഈ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ ഒരു നല്ല സിഇഒ, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ നല്ലൊരു സിഇഒ ആവാൻ പറ്റും. സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിജയിക്കണം. ഇനിയും ഒരുപാട് ആളുകൾ ബിസിനസ്സിലേക്ക് വരണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ പാഡിൽ ലെറ്റ്സ് ടോക്ക് ബിസിനസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.